നിങ്ങളുടെ പ്രോജക്റ്റിന്റെ വിഷയം ഇതാണ്. ഊർജക്ഷാമത്തിന് എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? നിന്റെ വീട്ടിലോട്ട് പോവാ. ശ്രദ്ധിക്കണം, ഊർജ ദൗർലഭ്യം പരിഹരിക്കാൻ ആദ്യം ചെയ്യേണ്ടതാണ് ഊർജം പഴക്കാതിരിക്കുക. മറ്റു കാര്യങ്ങൾക്കൊന്നും പോരുത്. കാർബൺ ഡയോക്സൈഡ് ഈ അന്തരീക്ഷത്തിലോട്ട് പോകുന്ന തടയാൻ നമുക്ക് പറ്റും. ഫ്രിഡ്ജ് അടയ്ക്കാൻ അടയ്ക്കാനും തുറക്കാനും പാടില്ല കേട്ടോ. ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ചെടുക്കണം. പിന്നെ സന്ധ്യക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം. അടിപൊളി. ശരിക്കും ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിന് വീട്ടിൽ പോണം. പക്ഷെ നിന്റെ വീട്ടിലോട്ടല്ല, നിന്റെ സാറിന്റെ വീട്ടിലോട്ട്. കമോണ്ടർ, അത് ഈ മാറ്റം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണ്. കമോണ്ടർ, ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ് കമോണ്ടർ. ഈ ചേട്ടൻ ഇങ്ങനെയാ സാറേ? എവിടെ പോയി? നിങ്ങളുടെ സാറല്ലേ പറയുന്ന വാക്ക് പ്രവർത്തിച്ചുകൂടെ കാണിക്കുന്ന ആളാ. വാ കണ്ട, ഇതിന്റെ സംഭവങ്ങളൊക്കെ നീ സാറ് പറഞ്ഞു. ഇത് സോളാർ വാട്ടർ ഹീറ്റർ, സൗരോർജത്തിൽ വെള്ളം ചൂടാക്കും. ഇത് കൊള്ളാലോ സാറേ.
ഇത് സോളാർ പാനൽ ഫ്രീ ആയി കിട്ടുന്ന സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ആളാണ്. ഇതാണ് സോളാർ ഡ്രയർ. രാവിലെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങിക്കിട്ടും. ഇത് ബയോഗ്യാസ് പ്ലാന്റ്. അടുക്കളയിലെ മാലിന്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. കണ്ടോ സാറേ, സാർ സൂപ്പർ. ഞങ്ങളാണ്. അല്ല, നമ്മളാരാ? ഞാൻ സൂര്യ. എന്ത് ചെയ്യുന്നു? ഞാന് ഈ എനർജി സപ്ലൈ എന്ന പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ പഞ്ചായത്തിലോ. ഇവിടെ മാത്രല്ല, ഈ സൗരയൂഥത്തിന് മൊത്തം എനർജി കൊടുക്കുന്ന ഞാനാണ്. ലെവലല്ലേ? അപ്പൊ കാണാം. മോനെ, നമ്മുടെ സൗരോർജം, കാറ്റിലെ ഊർജം, ജലോർജം, സമുദ്രോർജം എന്ന് പറയുമ്പോൾ നമ്മുടെ തിരമാലയിൽ എനർജി അല്ലേ? ഇതൊക്കെ അക്ഷയ ഊർജങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റാത്ത ഊർജ സ്രോതസ്സുകൾ. ഇവയൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഊർജക്ഷാമില്ലേ, അത് പമ്പ അടക്കും. ഇപ്പൊ തന്നെ എൻ്റെ തന്നെ, അല്ല നമ്മുടെ സൂര്യൻ്റെ തന്നെ എത്ര ഊർജമാണ് വെറുതെ ഇങ്ങനെ എത്തി പായി പോണേ. ഇതൊക്കെ ഈ നേരത്തെ നമ്മൾ കണ്ട പോലെ സോളാർ പാനലൊക്കെ വെച്ച് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റി കഴിഞ്ഞാൽ മനുഷ്യർ ഹാപ്പിയാവും, സൂര്യന് ഹാപ്പിയാവും. ഈ സൗരയൂഥത്തിന് മൊത്തം എനർജി കൊടുക്കുന്ന ഞാൻ എൻ്റെ തന്നെ, അല്ല നമ്മുടെ സൂര്യൻ്റെ തന്നെ